ഹലോ ചക്രകളെ, ഒരു കാര്യം പറയാം. ഒരു ആദ്യം ഞാൻ എൻ്റെ ഒരു ഒരു വോയിസ് എനിക്ക് വന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. സിങ്കുമ്മയുടെ വീഡിയോ കണ്ടത് മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നു. എന്നും 3 മണി പ്രാർത്ഥന ചെയ്യും. വീട് ജപ്തിയുടെ വക്കിലായിരുന്നു. ഒരാൾ ദൈവത്തിൻ്റെ രൂപത്തിൽ വന്ന് സഹായിച്ചു. ഹസ്ബൻഡിന് ജോലിയില്ലാതെ വളരെയധികം കഷ്ടപ്പെട്ട് ഇപ്പോൾ ചെറിയ രീതിയിൽ ജോലിയും കിട്ടിത്തുടങ്ങി. എന്നെ സഹായിച്ച ആൾക്ക് അത് വേഗം പൈസ കൊടുത്ത് തീർക്കാൻ പറ്റാൻ സിങ്കുമ്മ പ്രാർത്ഥിക്കണേ. എൻ്റെ ബോബൻ ചേട്ടനെയും സിങ്കുമ്മയും ദൈവം അനുഗ്രഹിക്കും. ഇതാണ്, നിങ്ങൾക്ക് നോക്കിയേ കാണാം. ഇന്നിട്ട വീഡിയോയുടെ താഴെ ഇട്ടിരിക്കുന്ന ഒരു കമൻ്റാണ്. ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ചക്കരകൾ, ഇത് ഒരു മെസ്സേജല്ല കേട്ടോ, കുറേ മെസ്സേജുകൾ. ഞാൻ കാരണം ഒരു പരിവർത്തനം, മാറ്റം ഉണ്ടായി. പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യം സാധിക്കുന്നുണ്ടോ? ഇത് ഞാനും പണ്ട് ഇങ്ങനെ ഒരു ഉഴപ്പിയായിരുന്നു, നിരന്തര പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു. ഈ ഇപ്പം എന്നെ വിളിച്ച് സംസാരിച്ച് ഇപ്പോൾ ഗൾഫിൽ പോകാൻ ഇരിക്കുന്നവരില്ലേ, അവർക്കെല്ലാം റെഡിയായില്ലേ? അവരാദ്യം തകർന്നടിഞ്ഞ് വിഷമിച്ചായിരുന്നു എന്നെ വിളിച്ചത്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തൊരു ഒറ്റ ഉപായമേ ഉള്ളൂ, നിരന്തരം നാരായണ നാമം ജപിക്കുക. ക്രിസ്ത്യൻ ആണെങ്കിൽ അവരുടെ പ്രാർത്ഥന, മാതാവിനാണെങ്കിൽ യേശുവിനാണെങ്കിൽ അവർ വിളിക്കേണ്ട രീതി വിളിക്കുക, നമ്മൾ മുസ്ലിം ആണെങ്കിൽ അവരുടെ രീതി വിളിക്കുക. ദൈവമെല്ലാം ഒന്നാണ്. നിങ്ങൾ വല്ലപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും, ഹിന്ദുസാണ്, അവരോട് പറയുകയാണ്. എന്നോടിപ്പോൾ 2-3 പേര് സഹായം അഭ്യർത്ഥിച്ച് ആരോടെങ്കിലും പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം, അങ്ങനെ ഓരോരോ വീട് വെക്കുന്നതിന് സഹായിക്കുന്നത്. ഞാൻ നിങ്ങളോട് ആദ്യം പറയാം, നിങ്ങൾ ആദ്യം സഹായം അഭ്യർത്ഥിക്കേണ്ടത് ദൈവം തമ്പുരാൻ്റെ അടുത്താണ്. അപ്പോൾ ഈ സ്ത്രീ എൻ്റെ അടുത്ത് പലവട്ടം പറഞ്ഞപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞ് 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 കൊടുത്തുകൊണ്ടിരുന്നു, നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കരുത്, ഈശ്വരിൽ മാത്രം ആശ്രയിക്കൂ. അത് നല്ല രീതിയിൽ ആഴത്തിൽ ദൈവഭക്തി. കുറച്ച് ദിവസം 2 ദിവസം നാമജലി 3-ൻ്റെ ഇതൊക്കെ നേരാണ്, സത്യമാണ്. അപ്പോൾ നമുക്ക് പല പല പ്രശ്നങ്ങളിങ്ങനെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയിലൊരു മടുപ്പ് തോന്നും. അങ്ങനെ മടുപ്പ് തോന്നരുത്. ഇല്ല, ദൈവം എന്നെ രക്ഷിക്കും, ഒരു ദിവസം ദൈവം എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞ് വേഗത്തിൽ എൻ്റെ ദൈവം എന്നെ രക്ഷിക്കാനായിട്ട് വരും. എന്തെങ്കിലും ഒരു രൂപത്തിൽ, ഒരിക്കലും യേശുവിൻ്റെ രൂപത്തിലും അള്ളാഹുവിൻ്റെ രൂപത്തിലും കൃഷ്ണൻ്റെ രൂപത്തിലും രാമൻ്റെ രൂപത്തിലും ഒന്നും ഒരാളും വരത്തില്ല കേട്ടാ. ആരുടെയെങ്കിലും മനുഷ്യരൂപത്തിൽ തന്നെയായിരിക്കും നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് വഴിയോ, ഏതെങ്കിലും ഒരു ബന്ധുക്കൾ വഴിയോ, അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാത്തൊരു ആള് വഴിയോ ഒക്കെ ആയിരിക്കും നിങ്ങളിലേക്ക്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ദൈവം ഇടയാക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ പരിപാടി, ഈ പോസിറ്റീവ് എനർജി നമുക്ക് ചുറ്റും വരുത്താൻ നോക്കുക. എങ്ങനെ? നിരന്തരമായ നാമജപത്തിലൂടെ. നാമജപം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന. നിങ്ങൾ, ഞാൻ ഏറ്റവും ഹിന്ദുക്കൾക്ക് ഒക്കെ നാമം ചൊല്ലാനൊക്കെ പേരെ മടിയുള്ളതാണ്. 100-ൽ 1, എനിക്ക് തോന്നുന്നു 60% പേര് കറക്റ്റായിട്ട് നാമം ചൊല്ലാനൊക്കെ മടിയില്ലാതുള്ളു. കൂടുതലും പേർക്ക് നാമം ചൊല്ലോ, കുറേ സമയം സഹസ്രനാമം ചൊല്ലോ അല്ലെ കുറേ. അതൊന്ന് അതാണ് ഞാൻ ഏറ്റവും ഈസി പറഞ്ഞത്. അത്രയും ബുദ്ധിമുട്ടായിരിക്കണം, എളുപ്പം എത്താനുള്ളവരുടെ നാരായണ ചെല്ലാൻ ഞാൻ പറഞ്ഞത്. അത് ചെല്ലി 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 നിങ്ങൾ അതിലെങ്ങനെ ലയിച്ചിരിക്കുക, എല്ലാ ജോലി ചെല്ലുമ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ അത്യന്താപേക്ഷിതമായ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അല്ലെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വല്ലാത്ത വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും 3 മണി തന്നെ തിരഞ്ഞെടുക്കണം. ഇവിടെ പിന്നെ 3 മണിക്ക് രാവിൻ്റെ യാമത്തിൽ, രാത്രിയുടെ അന്ത്യയാമത്തിലുള്ള പ്രാർത്ഥന, വെളുപ്പിനെ പുലർകാലത്ത് എന്താ പറയുന്നത്, ബ്രാഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ 4:30 അതിനു മുമ്പുള്ളൊരു സമയമാണിത്. ആ സമയം, ഈ സമയത്ത് പ്രകൃതിയെല്ലാം നിശ്ചലമായിരിക്കും. സമയത്ത് ഈ മനുഷ്യരെല്ലാം സത്യത്തിൽ നല്ല ഉറക്കത്തിലേക്ക് പൂണ്ടുപോകുന്ന ആ സമയത്ത് നമ്മുടെ പ്രവർത്തനയ്ക്ക് അതീവ ശക്തിയായിരിക്കും, പോസിറ്റീവ് എനർജി കൂടും. അതുകൊണ്ട് നിങ്ങൾ ഒരേ സമയം തിരഞ്ഞെടുത്ത് കൃത്യമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രപഞ്ചത്തിന് അങ്ങനൊരു ശക്തിയുണ്ട്, നമ്മളിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നന്ദിയും നമ്മൾ അതുപോലെ അന്നന്ന് നന്ദി കൊടുക്കാൻ, വൈകുന്നേരം നന്ദി പറയാൻ മറക്കരുത്. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് പോയി തിരിച്ചു വരുമെന്ന് പറയുന്ന സത്യം തന്നെയാണ്, നിങ്ങളുടെ ആ കാര്യത്തിനുള്ള സാധ്യത വന്നു ചേരും. അപ്പം നിങ്ങളതിന് നിരന്തരം വിടാതെ പ്രാർത്ഥിക്കണം. പറയുമ്പം എല്ലാവർക്കും മടിയും തമാശയും പോലെ, തമാശയൊന്നുമല്ല, നിങ്ങൾ സീരിയസ് ആയിട്ട് അതെടുക്കുക. നിങ്ങൾ അവരുടെ ഇവരുടെ മുമ്പിൽ കൈനീട്ടണ്ട, ഈശ്വരൻ്റെ മുമ്പിൽ കൈനീട്ടു. പ്രാർത്ഥനയാണ് കൈനീട്ടലെന്ന് പറഞ്ഞാൽ. ഭഗവാൻ ശരിക്കും പ്രാർത്ഥിക്കും, നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കണ്ണു തുറന്ന് ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് അനുഗ്രഹിച്ചത്. നിങ്ങൾ എത്ര, നിങ്ങളെല്ലാവരും അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയവർ ഇതിൽ മെസ്സേജ് ഇട്ട് കൊടുക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവ് വൈബ് ഉണ്ടാക്കി പ്രാർത്ഥിച്ച് തന്നെയാണ്. എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ കൂടെ സഹകരിച്ചവർക്കൊക്കെ അറിയാം. ഞാനൊരു കാര്യം സാധിക്കണമെങ്കിൽ, ഞാൻ, എനിക്ക് ഒരു പ്രാവശ്യം ഞാനൊരു അത്ഭുതം കേട്ടോണം. ഈ കഴിഞ്ഞ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾക്കൊരു അത്യാവശ്യമായിട്ടൊരു 3 ലക്ഷം രൂപയുടെ ഒരു ആവശ്യമുണ്ടായിരുന്നു. പെട്ടെന്ന് ഒറ്റ ഒരു ഏതാനും ഒരു ദിവസം ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു 3 ലക്ഷം രൂപയുടെ ഒരു ആവശ്യം വന്നു. പെട്ടെന്ന്, കയ്യിലൊന്നും പൈസ ഇല്ല. അപ്പോൾ ഞാൻ ദൈവമേ, എൻ്റെ കൃഷ്ണ ഗുരു, വിളക്ക് കത്തിച്ചിട്ട് ഞാൻ നാരായണ നാരായണ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ ദൈവം സൗര്യം കൊടുക്കാതെ ഞാൻ
വെളുപ്പിനെ 3 മണിക്ക് തുടങ്ങിയ പ്രാർത്ഥനയാണ്. അതിൻ്റെ ഇടയ്ക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥി കുളിച്ച് ബോബനെ പറഞ്ഞു വിടുന്നു, കുളിച്ച് പ്രാർത്ഥിച്ച് വിളക്ക് കത്തിച്ച് ചോറ് വെക്കുന്നുണ്ട്. എല്ലാം പ്രാർത്ഥനയിൽ തന്നെ ഞാൻ നിൽക്കുന്നത്. എൻ്റെ വീട്ടിലുണ്ടായിരുന്നവർക്ക് അത് മനസ്സിലാവും, അപ്പം എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നവർക്കെല്ലാം അത് മനസ്സിലാവും. ആ സമയത്ത് എനിക്ക് അധികമൊന്നും വലിയ പരിചയമില്ലാത്ത ഒരാൾ എൻ്റെ വീട്ടിൽ കയറി വന്ന്, അത് യൂട്യൂബിൽ കൂടെ പരിചയപ്പെട്ട ഒരാൾ തന്നെയാണ്, എൻ്റെ വീട്ടിൽ വന്ന് വന്നിട്ട് ചോദിച്ച് എന്താണ് ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ്. അപ്പോൾ പുള്ളിക്കാരി ഉടനെ തന്നെ പിന്നെ എന്താ ചേച്ചി ഞാൻ പറയാം എനിക്കൊരു 3 ലക്ഷം രൂപ ആവശ്യമുണ്ട്, അതിന് വേണ്ടി ഞാനൊരു പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഉടനെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറയുകയാണ് ആ 3 ലക്ഷം രൂപ ഞാനങ്ങ് തന്നാൽ മതിയല്ലോ എന്ന്. ഒരു ഒരാൾ ഞാൻ പ്രതീക്ഷിക്കാത്ത ആളാണെന്ന് ആലോചിച്ചോണം, ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കത്തല്ല ആ ആളുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. ആ ആളുടെ വീട്ടിൽ കൊണ്ട് അപ്പം പുള്ളിക്കാരി എന്ത് പറയുക, പുള്ളിക്കാരി അപ്പം തന്നെ എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ഫ്ലാറ്റ് കലൂര് തന്നെ എന്നെ കൊണ്ടുപോയി വീട്ടിൽ പോയി വീട്ടിൽ പൈസ നമ്മൾ 3 ലക്ഷം ഞാൻ അന്താൻ വിട്ടുപോയി എനിക്കില്ല തിരിച്ചു. ഞാൻ പറഞ്ഞു ഭഗവാനെ ഇത് എന്തൊരു മായാചാരം, അത് ഞാൻ തിരക്കി ഒരു പൈസയ്ക്ക് പോയില്ല, ഒരാളെ വിളിച്ച് ചോദിച്ചില്ല, ഈ പൈസ വരണേ 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 എന്ന് കൃത്യം എൻ്റെ കൃഷ്ണൻ്റെ ഗുരുവായൂരപ്പ പൈസ റെഡിയാക്കണേ പൈസ റെഡിയാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം സ്വർണ്ണമോ മറ്റ് സാധനമൊന്നും പണയം വെക്കാതെ തന്നെ പൈസ വരാനുള്ള സോഴ്സുകളൊക്കെ ബോബൻ ചെയ്തൊക്കെ വെക്കുന്നുണ്ട്. അപ്പം അതിലൂടെ പൈസ വരണമെന്നാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഒരു പൈസ നമുക്ക് ആ സമയത്തൊന്ന് കാര്യം, 2 ദിവസം കഴിയും പൈസ തിരിച്ചു കൊടുക്കാം. അങ്ങനെയാണ് എൻ്റെ ദൈവമേ എനിക്ക് ആ പൈസ കിട്ടി. അപ്പോൾ അവരെന്ത് പറയും, 1 മാസം കഴിഞ്ഞാലും തന്നാൽ മതി, നിങ്ങളുടെ ആവശ്യം സാധിച്ചു, എമർജൻസി ഉള്ള കാര്യമൊന്നുമില്ല, നിങ്ങൾ സാധിച്ചു പൈസ വേണം ഇനിയും തരാമെന്ന് പറഞ്ഞു. ഞാൻ അന്തം വിട്ടുപോയി ദൈവത്തിന്. വീട്ടിൽ ഒരു അല്ലേ ബാവേ കൊണ്ടു തന്നല്ലേ പൈസ, കൊണ്ടു തന്നാണ് പൈസ. ഞങ്ങൾ അന്തവിടെ എൻ്റെ കൂടെ വീട്ടിലാണ് എൻ്റെ ഫ്രണ്ട്സിന് അറിയാൻ പറ്റും, അവർക്ക് ഇപ്പോൾ വീഡിയോ കാണുന്നവരായിരിക്കും അവർക്ക് മനസ്സിലായി ഇവള് പറയുന്നത് സത്യമാണല്ലോ എന്ന്. വീട്ടിൽ കൊണ്ട് തന്ന് ഇപ്പോൾ ആ തന്ന ആളും എൻ്റെ വീഡിയോ കാണുന്നതാണ്. പുള്ളിക്കാരുടെ പേര് ശ്രീലത എന്നാണ്. പുള്ളിക്കാരി എൻ്റെ വീട്ടിൽ കൊണ്ട് തന്നത് എൻ്റെ മോനെ ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തിന് ഇന്നും എൻ്റെ പ്രാർത്ഥനയിൽ ശ്രീലതയുണ്ട്. എവിടെന്തെങ്കിലും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു മിറക്കിളാണ്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ദൈവം തമ്പുരാൻ എന്തെങ്കിലും ഒരു മാർഗം തരും ചക്കരകളെ. നിങ്ങളിങ്ങനെ കിടന്ന് അങ്കലാപ്പ് എത്ര പേരാണെന്നറിയോ ഓരോരോ കാര്യം പറഞ്ഞ്. എനിക്കങ്ങനെ ഒന്നും സഹായിക്കാനുള്ള സാമ്പത്തിക അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ളതൊന്നും ചെയ്യാനുള്ളത് എനിക്ക് അല്ലെങ്കിൽ എനിക്കങ്ങനൊരു പൈസ അങ്ങനെയൊക്കെ ഉള്ളതാണ്, അങ്ങനെയല്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഇപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാൻ പറ്റുമോ നിങ്ങൾ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ കുറച്ച് പൈസ വേണം കൊടുക്കുക, അങ്ങനെയൊന്നും പറയാനുള്ളൊരു അങ്ങനെ പറയുന്നു എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പറയുന്നു എനിക്കങ്ങനെ നമ്മളടുത്ത് അറിഞ്ഞ്. ഇപ്പം ഞാനിതിങ്ങനെ പറയുമ്പോൾ ഒരാൾ വിളിച്ച് പറയുകയാണത് ഞാൻ അവരെ സഹായിക്കാൻ പഠിപ്പിക്കാൻ എന്ന് പറയും. ഞാൻ അതിലും കൂടെ ആർക്കെങ്കിലും അങ്ങനെ പഠിപ്പിക്കാൻ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്തുതരാം. അതല്ലാതെ എനിക്ക് എല്ലാവരോടും പറയാൻ അങ്ങനെ അതിനുള്ള സമയമൊന്നും എനിക്കില്ല. ഞാൻ എനിക്ക് അങ്ങനത്തെ പരിപാടി പറ്റത്തില്ല. അപ്പോൾ അതേ നിങ്ങളുടെ നമ്പർ കൊടുത്തേക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് സ്വന്തമായി തരാനും ഇല്ല മറ്റൊരു ആളുകൾ. ഇപ്പം ഞാനിങ്ങനൊരു വീഡിയോ ഓരോരുത്തരെയും ചെയ്തപ്പോഴാണ് എൻ്റെ അടുത്ത് ഛേദമില്ലാത്ത ഉപകാരങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റൂ. ഇപ്പം ഞാനൊരു വീഡിയോ ഇപ്പോൾ ഹൗസ് വൈഫിന് അല്ല ഹൗസ് മെയ്ഡിന് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള വീഡിയോ ഇന്നലെ രാത്രി ഇട്ടതിൻ്റെ പുറത്താണ് ഓരോരുത്തരെ എന്നെ വിളിച്ചത്. അതിൻ്റെ പുറത്താണ് എനിക്ക് ഓരോരുത്തരെ കണക്ട് ചെയ്യാൻ പറ്റിയത്. ഇന്ന് തന്നെ അതിനൊരു അത്ഭുതം പോലെ ഓരോ കാര്യങ്ങളും രാവിലെ തന്നെ നടക്കുകയൊക്കെ ചെയ്തപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞ കണക്ക് ഒരു നിമിത്തമാണ്, അത് അവരുടെ പ്രാർത്ഥന കാരണം വേഗം സെറ്റായതാണ്. എന്ന് പറഞ്ഞ കണക്ക് അവർ അത് തന്നെ പറയുന്നുണ്ട്, പോയങ്കട് സിംഗമോ പ്രോച്ച് നേടിയതാണെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ കണക്ക് തന്നെ നിങ്ങളും പ്രാർത്ഥിച്ചോളൂ, ധൈര്യമായിട്ട് പോസിറ്റീവ് വൈബ് തീർച്ചയായിട്ടും ഉണ്ടാകും. പ്രാർത്ഥന കൊണ്ട് നേടാൻ പറ്റാത്ത ഈ ഭൂമിയിൽ ഒരു ചുക്കുമില്ല കേട്ടോ. അത് അനുഭവത്തിൽ എല്ലാ 100-ക്ക് 85 പേരും അതിൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ നീങ്ങത്തുള്ളൂ. ഏകദേശം 15 പേരോളം മാത്രമേ ഈ നിരീശ്വരവാദിത്തരം പറയത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാം, പിന്നെ ഇപ്പം ഈ രാജ്യത്ത് തന്നെ ഈ ബാങ്ക് വിളിയുടെ അലയൊലികളാണ്. ഈ രാജ്യത്ത് പണത്തിനോ സമ്പത്തിനോ വല്ലതും നമ്മുടെ നാട്ടിലെ പോലത്തെ ദാരിദ്ര്യം വല്ലതും ഇവിടെ ഉണ്ട്. ഇവർ തികഞ്ഞ ഈശ്വരവിശ്വാസമാണ് അല്ലേ ബാവേ. ബാങ്ക് വിളികളുടെ അലയൊലി മുഴുകുന്നൊരു രാജ്യം ഈ നാട്. സത്യമായിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഇതൊക്കെ കേൾക്കാനായിരിക്കും എന്ന് ഞാൻ ഓർക്കും. സത്യമായിട്ടും ഒരു ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഏതോ സമയവും ഒരു ദൈവ ആരാധനയിൽ മുങ്ങിനിൽക്കുന്ന സ്ഥലം. നമ്മളിതൊക്കെ കേൾക്കണം, ചെവി തുറക്കണം, നമ്മുടെ മനസ്സ് തുറക്കണം, നമ്മുടെ കണ്ണ് തുറക്കണം, ഇതൊക്കെ നമ്മൾ ആസ്വദിക്കണം. നമ്മൾ നല്ല മനുഷ്യരാവും അന്നേരം. ഇതൊക്കെ പറയുമ്പോൾ ഒരുമാതിരി പുച്ഛിച്ച് തള്ളുന്നവരുണ്ട്, അതൊന്നും അല്ല. ഈ ബാങ്ക് വിളിക്കുമ്പോൾ ഇതെല്ലാവരും അവരപ്പോൾ അറ്റൻഷൻ ആകുകയാണ് ഉടനെ തന്നെ. എന്താ ഒരു നല്ല നാട് തമ്പുരാനെ. മനുഷ്യന്
ഒരു ബാങ്ക് വിളിക്കുമ്പോൾ നമ്മുടെ അല്ല, ഹിന്ദുവിൻ്റെ അല്ലല്ലോ, അല്ലെ മുസ്ലിമിൻ്റെ അല്ലല്ലോ, അല്ലെ ക്രിസ്ത്യാൻ്റെ അല്ലല്ലോ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ബാങ്ക് വിളിക്കുമ്പോൾ യഥാർത്ഥ ഈശ്വരനുള്ളിലുള്ളവൻ, ദൈവന്തപുരാനെ വിളിച്ച് ജീവിക്കുന്നവൻ്റെ ഉള്ളിൽ. ഉടനെ ഞാനിപ്പോൾ ഒരു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാങ്ക് വിളിക്കുന്നുണ്ട്, വേഗം അത് ഓഫ് ചെയ്യാൻ നോക്കും, ആരോട് സംസാരിച്ചിരിക്കുകയാണെങ്കിൽ ഞാനത് നിർത്താൻ നോക്കും. എന്താണ് നമ്മളത് നമുക്ക് ഇതെല്ലാം കാണുന്നതിൽ സർവശക്തൻ മുകളിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എനിക്ക് പേടിയാണ്, ഞാൻ അതിനൊരു ബഹുമാനം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം ഉണ്ട്. അപ്പോൾ ആ ബാങ്കുവിളിയുടെ അലയൊലി കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇവിടുത്തെ തൂണിലും തുരുമ്പിലും മണ്ണിലും വെണ്ണിലും എല്ലാം ആ ബാങ്കുവിളിയുടെ ആ ഈശ്വരാധീനം ഒന്ന് ഇറഞ്ഞു നിൽക്കുന്നു ഈ രാജ്യത്ത് എന്ന് പറഞ്ഞ കണക്ക് ഈശ്വര ചൈതന്യം നമ്മൾ ഉണ്ടാക്കിയുണ്ട്. ഈ വിളിക്കുന്നു, ബാങ്ക് വിളിക്കുന്നതോറും പ്രാർത്ഥന, എല്ലാവരും പ്രാർത്ഥിക്കുന്നതോറും ഇങ്ങനെ ചൈതന്യം കൂടി 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 വരികയാണ് ഇവിടെ ഈ രാജ്യത്തൊക്കെ. അതിൻ്റെ ചൈതന്യം കൂടി വളർച്ച കൂടുകയാണ്, നമ്മുടെ രാജ്യത്ത് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പോകുന്നു. ദൈവാധീനം ഇല്ലാഞ്ഞിട്ട് ദൈവാധീനം വരുത്തണം എന്ന്. ദാരിദ്ര്യവും കഷ്ടപ്പാടും നമ്മുടെ നാട്ടിലാണ് കൂടുതൽ, ഇവിടെയൊന്നും അത്രയും ഇല്ല. എല്ലാവരും കണ്ട ഈ രാജ്യത്തോട് എല്ലായിടവും വിട്ടിട്ട് ആളുകളോട് ഇങ്ങോട്ട് വരുന്നുണ്ട് എല്ലാവരും. ഇപ്പോൾ യൂറോപ്പിൽ പോയവർ പോലും ഇങ്ങോട്ട് വരാൻ നോക്കുന്നു. എന്തുകൊണ്ടാണ്? ഇവിടെ ഈശ്വരാധീനം ഉണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലേ. ഞാൻ എൻ്റെ കണ്ട കാഴ്ചകളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രാർത്ഥനയാണ് മസ്റ്റ്. നിങ്ങളെല്ലാവരും ഈശ്വര പ്രാർത്ഥന കൊണ്ട് നേടാൻ പറ്റാത്ത ഒരു ചുക്കുമില്ല. നമ്മൾ വീട്ടിലിരിക്കും, നമുക്ക് കൊണ്ടുതരും, നമുക്ക് എന്താവശ്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മളിലേക്ക് കാര്യങ്ങൾ എത്തും. എത്തണമെങ്കിൽ പ്രാർത്ഥന വേണം. എന്നെ കാണുന്ന എല്ലാ വീട്ടമ്മമാരും വിഷമിച്ചിരിക്കാതെ നിങ്ങൾ ആദ്യം വേണ്ടത് പ്രാർത്ഥന കൊണ്ട് ഒരുങ്ങും. അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് വന്നേക്കും. കളിയാക്കുന്നവരിരുന്ന് കളിയാക്കിക്കൂ. എനിക്കൊരു ചുക്കുമില്ല കേട്ടോ കളിയാക്കിയെന്ന് പറഞ്ഞുകൊണ്ട്. പ്രാർത്ഥനക്കാരി, ഉപദേശക്കാരി ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്, അവരൊന്നും എനിക്ക് എൻ്റെ ലിസ്റ്റിൽ പെട്ടവരേയല്ല. ഞാൻ ഈ പ്രാർത്ഥന കൊണ്ട് എല്ലാം നേടിയിട്ടുള്ളവളാണ്. അതുകൊണ്ട് എനിക്കിത് വലിയ ആശ്വാസമാണ്. എനിക്കിതേ പകർന്നു തരാൻ അറിയത്തുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ പുള്ളിക്കാരിക്ക് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണെന്ന് പുള്ളിക്കാരി പറഞ്ഞു. ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, ഒരു വീഡിയോയിൽ വരാമെന്ന് വെച്ചാൽ പുള്ളിക്കാരി ഒരു വിഷമം കാണുമല്ലോ. ഇതിപ്പോൾ ജോലി കൊടുത്തവരോടും ചിലപ്പോൾ ഭാവിയിൽ അവർ വന്നേക്കാം, അവർക്ക് ഒരു മാറ്റമൊക്കെ വരട്ടെ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മളൊരാളുടെ സഹായം ചോദിക്കുന്നു പറഞ്ഞാൽ എനിക്കങ്ങനെ പെട്ടെന്ന് നിങ്ങൾ അയ്യോ അവരെ പഠിക്കാൻ സഹായിക്കും, അല്ലെ ഇവർക്ക് ഇന്ന സഹായം, അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാം, അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ചക്കരകളെ. ഞാൻ അങ്ങനെ ഒരു പൊസിഷനിലല്ല ഇരിക്കുന്നത് കേട്ടാ. എന്നോട് വൈരാഗ്യവും ദേഷ്യവും ഒന്നും തോന്നരുത്. എനിക്ക് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്നെ ശ്വാസം മുട്ടിക്കരുത് കേട്ടോ. എല്ലാ ഓരോരുത്തരുടെ വാട്സപ്പ് മെസ്സേജ് വരുമ്പോൾ ഒരു നെഞ്ചെടുപ്പോടു കൂടി ഞാൻ നോക്കുന്നത് എന്താണ് പറയാൻ വരുന്നത്, ഇവരെന്താണ് ചോദിക്കുന്നതെന്ന്. എനിക്ക് വെറുപ്പും ദേഷ്യവും ഒന്നും ഇല്ലടാ, നിസ്സഹായതയും സങ്കടവും ഉള്ളൂ. നിങ്ങളെല്ലാം ഓരോ ഹെൽപ്പ് ചോദിക്കുമ്പോൾ എനിക്കായിട്ട് എടുത്ത് ചെയ്യാൻ അങ്ങനെ ഇല്ല. ഭഗവാൻ തരുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും കേട്ടാ. പിന്നെ ആർക്കെങ്കിലും അങ്ങനെയുള്ള പഠിപ്പിക്കാൻ പൈസ ഇല്ലാത്തവരെയൊക്കെ പഠിപ്പിക്കാൻ മുന്നോട്ട് വരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ആരെങ്കിലും വന്നാൽ ഞാൻ നിങ്ങളുടെ നമ്പർ കൊടുത്തിരിക്കും തീർച്ചയായിട്ടും കേട്ടോ ചക്കരകളെ. അപ്പം ആദ്യം വേണ്ടത് ഈശ്വരാധീനമാണ്. അങ്ങനെയൊക്കെ വരണമെങ്കിൽ എന്ത് ചെയ്യണം, ആരുടെയെങ്കിലും ഉള്ളിൽ അങ്ങനെ തോന്നണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാകണം. അല്പവിശ്വാസിയാകരുത്, അചഞ്ചല ഭക്തി, നിറഞ്ഞ ഭക്തി. എൻ്റെ ദൈവം അതും എനിക്ക് സാധിച്ചു തരും, എൻ്റെ ദൈവം എൻ്റെ ഈ കാര്യം സാധിച്ചു തരും, എന്നിലേക്ക് വരും, അങ്ങനത്തെ ഞാൻ രക്ഷപ്പെടും, എനിക്ക് ജീവിക്കാനുള്ള മാർഗത്തിലേക്ക് എന്നെ ദൈവന്തപുരൻ എത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഉറച്ച് പറഞ്ഞ് 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 പ്രാർത്ഥിക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും അത് സാധിച്ചിരിക്കും. ഓക്കെ ഡാ ചക്കരകളെ.